കോതമംഗലത്ത് വാഴകൃഷി കെഎസ്ഇബി നശിപ്പിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ കെഎസ്ഇബി ചെയർമാൻ 15 ദിവസത്തിനകം വിശദീകരണം നൽകണം. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി വിഎ ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, വിശദാംശങ്ങൾ. വേണു, കഴിഞ്ഞ ദിവസമാണ് കോതമംഗലത്ത് 220 കെ.ബി ലൈനിന്റെ അടിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ താഴെ ഉണ്ടായിരുന്ന ഈ വാഴക്കൃഷി പൂർണ്ണമായും കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ കെ.എസ്.ഇ.ബി ജീവനക്കാർ വെട്ടിനശിപ്പിച്ചത്. ഇതിനുള്ള വിശദീകരണം നേരത്തെ തന്നെ കെ.എസ്.ഇ.ബി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിലും ഇത് വലിയ തരത്തിലുള്ള ചർച്ചയാകുകയും പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും കെ.എസ്.ഇ.ബി പറഞ്ഞത് നിയമപ്രകാരമുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ഈ വാഴയുടെ ഇലകൾ ലൈനിൽ തട്ടി അപകടമുണ്ടായി. ഇത്തരത്തിൽ ഡ്രിപ്പാകുകയും അടുത്ത വീട്ടിലുള്ള സ്ത്രീക്ക് ഷോക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു അപകട സാധ്യത കണ്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ലൈൻ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കേണ്ടത്, വൈദ്യുതി പുനഃസ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായതിനാലുമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചതെന്നായിരുന്നു. എന്നാലും അദ്ദേഹത്തിനുള്ള മാനുഷിക പരിഗണന പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസായി പരിഗണിച്ച് നഷ്ടപരിഹാരം നൽകാൻ ഒരുക്കമാണെന്നും വൈദ്യുതി ബോർഡ് വൈദ്യുതി മന്ത്രിയും വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരിയാണ് ഇക്കാര്യത്തിൽ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കെ.എസ്.ഇ.ബി ചെയർമാൻ 15 ദിവസത്തിനകം ഇക്കാര്യത്തിൽ വിശദീകരണം സമർപ്പിക്കണം എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കെ.എസ്.ഇ.ബി നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാകും കമ്മീഷൻ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക. വേണു, ശരി. വാഴകൃഷി കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർ വെട്ടിനശിപ്പിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. വിവരങ്ങളാണ് വി.വി. ഗിരീഷ് നൽകിയത്.